നന്ദരാജൻ, എനിക്ക് എന്തുകൊണ്ടാണ് ഈ സ്ഥലം കാണുമ്പോൾ വൃന്ദാവനത്തിന് സമീപമാണെന്ന് തോന്നുന്നത്? ദാമോദര, ആദ്യമേ നീ ഒരു മറവിക്കാരനാണ്. ഇപ്പോൾ വിഭ്രാന്തിയും ബാധിച്ചുവോ? ഈ സ്ഥലം എങ്ങനെയാണ് വൃന്ദാവനമാവുക? നന്ദരാജൻ, എനിക്കും വിഭ്രാന്തി ബാധിച്ചു എന്ന് തോന്നുന്നു. എനിക്കും ഈ സ്ഥലം വൃന്ദാവനമാണെന്നാണ് തോന്നുന്നത്. ദാമോദരന്റെ കൂടെ നടന്ന് നിനക്കും വിഭ്രാന്തി ബാധിച്ചുവോ? വരൂ. വൃന്ദാവനം, ഇതെങ്ങനെ സാധ്യമാകും? നന്ദരാജൻ, എനിക്ക് തോന്നുന്നത് മലയപർവ്വതത്തിലേക്കുള്ള മാർഗം വൃന്ദാവനത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഋഷിവരൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. ദാമോദര, നീ ഇതെന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് നന്ദരാജൻ. അങ്ങ് ആലോചിച്ചു നോക്കൂ, കണ്ണൻ വൃന്ദാവനത്തിലുണ്ട്. അവന് മലയപർവ്വതത്തിലേക്കുള്ള വഴി അറിയാം. അപ്പോൾ കണ്ണനില്ലാതെ നമുക്ക് മലയപർവ്വതത്തിലേക്ക് പോകാനാവില്ല. ഇനി ഒരു പക്ഷേ ഋഷിവരൻ ഇതിനായിരിക്കും നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. നീ പറയുന്നത് ശരിയാണ് ദാമോദര. വരൂ, ഇനി കണ്ണനെയും കൊണ്ടേ നമ്മൾ മലയപർവ്വതത്തിലേക്ക് പോകൂ. വരൂ. സമസ്ത ഋഷിമാരുടെയും തപോബലത്തെ ഭഗവാൻ കംസനിത ആവാഹനം ചെയ്യുന്നു. പ്രത്യക്ഷരാകൂ. സ്വാഗതം, സുസ്വാഗതം ഋഷിമാരെ. മന്വന്തരങ്ങളോളമുള്ള തപസ്സിൽ നിന്നും പ്രാപ്തരായ നിങ്ങളുടെ തപോബലം എന്നെ വിഷ്ണുവിന്റെ ആ ചാരന്റെ സമീപത്തെത്തിക്കും. അതുകൊണ്ട് ഭഗവാൻ കംസൻ നിങ്ങളുടെ തപോബലത്തെ സ്വന്തമാക്കുന്നു. ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. രാധ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമായി വരും. ശരി ജ്യേഷ്ഠ. വരൂ ജ്യേഷ്ഠ. രാധ, നന്നായി ശ്രദ്ധിക്കണം. ശരി ജ്യേഷ്ഠ. നിർത്തൂ പാപിയായ കംസ, ഈ അനീതി അവസാനിപ്പിക്കൂ. മറ്റാരുടെയെങ്കിലും തപോബലം സ്വന്തമാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ അധർമ്മമാണ്. ഭഗവാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ധർമ്മം. ശംഖചൂട, ഭഗവാൻ കംസൻ ഒരിക്കലും നിന്റെ സഹായം മറക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ? നീ ഉടൻ തന്നെ ഈ ഗോപികമാരെ വിവാഹം ചെയ്യണം. എത്രയും വേഗം ഇവരുടെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തണം. ഇനി ഇവർക്ക് ആ തപോബലം തിരിച്ചു ലഭിക്കരുത്. ജീവൻ അവസാനിപ്പിക്കുക എന്നാണ് തോന്നുന്നത്. നമുക്ക് ഉടൻ തന്നെ അയാളെ വേഗമാകട്ടെ. വരൂ.
അങ്ങേക്ക് എന്താ സംഭവിച്ചു മഹാരാജൻ? വൃന്ദ, നീ എന്നോട് ചതി കാട്ടിയിരിക്കുന്നു. വൃന്ദ, നീ കാരണമാണ് ഇന്ന് എനിക്ക് ഈ അവസ്ഥയുണ്ടായത്. വൃന്ദ, ഇല്ല മഹാരാജൻ, ഇത് സത്യമല്ല. വൃന്ദ, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ വസ്ത്രത്തിൽ ഈ ചൂടാമണി അണിഞ്ഞിരിക്കുന്നത്. നീയല്ലേ എന്നോട് പറഞ്ഞത് നീ ഇവിടെ എന്റെ വിജയത്തിന് വേണ്ടി കർമ്മമനുഷ്ഠിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന്? പക്ഷേ നീ പരപുരുഷനെ സ്പർശിച്ച് എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. വൃന്ദ, ഇല്ല മഹാരാജൻ, ഇത് സത്യമല്ല. അങ്ങ് ഉറപ്പായും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് എന്റെ പ്രാണനാഥനെ വഞ്ചിക്കാൻ സാധിക്കുക? അഥവാ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ നിൽക്കുന്ന പരപുരുഷൻ ആരാണ്? ഇവനെ നീ ഇപ്പോ ആലിംഗനം ചെയ്തില്ലേ? ഇവനെ നീ ഉറപ്പായും പ്രണയിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് ഒരിക്കലും ക്ഷമ നൽകില്ല. വൃന്ദ, നിനക്കൊരിക്കലും ക്ഷമ നൽകില്ല. നീ ആരാണ്? എന്തിനാണ് എന്റെ പതിയുടെ രൂപത്തിൽ എന്നോട് വഞ്ചന കാട്ടിയത്? ലക്ഷ്മിപതി വിഷ്ണുവോ? ദേവി, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ദേവിയുടെ അധർമ്മമാണ് കാട്ടിയത്. പക്ഷെ വലിയൊരു അധർമ്മത്തെ തടയുന്നതിന് വേണ്ടി ഇതാവശ്യമായിരുന്നു. ഇത് വിധിയായിരുന്നു. ലക്ഷ്മിപതി, നിങ്ങളൊരു പതിവ്രതയായ സ്ത്രീയുടെ പത്നി ധർമ്മത്തെ അപമാനിച്ചിരിക്കുന്നു. ഒരു സ്ത്രീയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. പ്രപഞ്ച പാലകനായിരുന്നിട്ടും ഇന്ന് നിങ്ങൾ ഒരു കഠിന ഹൃദയമുള്ള വ്യക്തിയെ പോലെയാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് പോയിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് ശാപം നൽകുകയാണ്. നിങ്ങൾ ചെയ്ത കർമ്മത്തെ പോലെ തന്നെ നിങ്ങൾ കല്ലായി മാറുന്നതാണ്. ദേവി വൃന്ദ, നാം ദേവിയുടെ പാതിവൃത്തത്തെയും സ്ത്രീധർമ്മത്തെയും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നാം ദേവിയുടെ എല്ലാ ആരോപണങ്ങളും അംഗീകരിക്കുന്നു. ദേവി സ്വന്തം മനസ്സും കർമ്മവും വാക്കുകളും കൊണ്ട് എന്നും സ്വന്തം പാതിവൃത്യധർമ്മം പാലിച്ചു പോന്നിരുന്നു. ഈ പാതിവൃത്യധർമ്മം കാരണം ദേവിയുടെ പതി ശംഖചൂടൻ അജയ്യനും അമരനുമാകും. ഇന്നും എപ്പോഴും സമസ്ത ദേവന്മാർക്കോ നമുക്കോ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാവില്ല. പക്ഷേ ദേവി, എപ്പോഴാണോ ധർമ്മത്തിൻ്റെ പരിസമാപ്തി അധർമ്മമായി മാറുന്നത്, അപ്പോൾ അതിൻ്റെ പാപം ധർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവിയുടെ അജയ്യനും അപരാജിതനുമായ പതി ശംഖചൂടൻ സ്വന്തം ശക്തിയുടെ അഹങ്കാരത്താൽ ആയിരക്കണക്കിന് സ്ത്രീകളെയും അപ്സരസുകളെയും അപഹരിച്ചിട്ടുണ്ട്. അവരെ അപമാനിച്ചിട്ടുണ്ട്. അവരോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. അവസാനം അവരെ എല്ലാവരെയും വധിക്കുകയും ചെയ്തു. ദേവി, ശംഖചൂടൻ ഈ അധർമ്മമെല്ലാം കാട്ടിയത് അദ്ദേഹത്തിന് പുറകിൽ ദേവിയുടെ പാതിവൃത്യധർമ്മത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ശംഖചൂടൻ സ്വമേധയാ ചെയ്ത പാപങ്ങളിൽ ദേവിക്കും ഒരു പങ്കുണ്ട്. ഈ കാരണത്താലാണ് നമുക്ക് ദേവിയുടെ പാതിവൃത്യധർമ്മത്തെ മുടക്കേണ്ടി വന്നത്. എന്നോട് ക്ഷമിച്ചാലും പ്രഭു, ഞാൻ എന്റെ അജ്ഞത കൊണ്ട് സത്യം മനസ്സിലാക്കാതെയാണ് അങ്ങക്ക് ശാപം നൽകിയത്. പക്ഷെ പ്രഭു, അങ്ങിന്ന് എന്നെ സ്മരിക്കാൻ കാരണം എന്താണ്? ദേവി, പൂർവജന്മത്തിലെ പോലെ ഈ ജന്മത്തിലും ശംഖചൂടൻ നാല് ഗോപികമാരെ സ്വന്തം പത്നിയുടെ പാതിവ്രത്യധർമ്മത്തിന്റെ ശക്തിയാൽ അതിക്രമങ്ങൾ കാട്ടിയിരുന്ന ശംഖചൂടനെ കണ്ണനും ബലരാമനും ചേർന്ന് വധിക്കുന്നു. പരാജിതനായ കംസൻ വീണ്ടും വിഷ്ണുവിന്റെ അവതാരത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ. നീ എന്റെ മുന്നിലത്ര പെട്ടെന്നൊന്നും വരില്ല, പക്ഷേ ഞാൻ കംസനാണ്, ഭഗവാൻ കംസൻ. നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും.